ഹലോ ഗൈസ്, എല്ലാവർക്കും നാദിം സിഫി എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ട് വന്ന നമ്മുടെ ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്ത ആസിഫ് അലി എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ കാപ്പ എന്ന ഗാങ്സ്റ്റർ സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സോ അതുമാത്രമല്ല, ഇനി വീക്ക്ഡേയ്സ് അല്ല നമ്മുടെ ഹോളിഡേ കഴിയാൻ എത്ര ദിവസം കൂടിയുണ്ട്, സിനിമയ്ക്ക് ഇനി തിയേറ്ററുകളിൽ നിന്ന് ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ പറ്റുമോ, നേടണമെങ്കിൽ ഇനി എത്ര കോടി രൂപ വേണം എന്നതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്തല്ല മച്ചാമാർ, ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് പവർ കാണിക്കുക. നമുക്കിനി നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. സോ ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് നമ്മുടെ കാപ്പ എന്ന് പറയുന്ന സിനിമ. സോ ഷാജി കൈലാസ്, പൃഥ്വിരാജ് സുകുമാരൻ എന്നീ കൂട്ടുകെട്ട് ഒരു 2-3 മാസം മുമ്പ് ഇറങ്ങിയ കടുവ എന്ന സിനിമ നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടുകെട്ടിന് ശേഷം വീണ്ടും തിയേറ്ററുകളിൽ എത്തിയ സിനിമയാണ് കാപ്പ എന്ന് പറയുന്ന ഒരു ഗ്യാങ്സ്റ്റർ സിനിമ. ഓക്കെ, സോ ഇത് FAUK റൈറ്റേഴ്സ് യൂണിയനും നമ്മുടെ യോഡ്ലി ഫിലിം ഒക്കെ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. ഏതാണ്ട് 10 കോടിക്ക് മുകളിൽ, ഏതാണ്ട് 10 കോടി 11 കോടിക്കടുത്ത് രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 10 കോടി 11 കോടി ബഡ്ജറ്റ് വരുന്ന ഒരു വലിയ ബഡ്ജറ്റ് എന്ന് തന്നെ പറയാം. കാരണം 10 കോടി 11 കോടി ബഡ്ജറ്റ് വരുന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ഹിറ്റ് സ്റ്റാറ്റസ് നേടണമെങ്കിൽ വേൾഡ് വൈഡ് അറൗണ്ട് 22 കോടിയെങ്കിലും കളക്ട് ചെയ്താൽ മാത്രമേ തിയേറ്ററിൽ നിന്ന് ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ പറ്റുകയുള്ളൂ. സോ ഞാൻ പറഞ്ഞതുപോലെ 22 കോടി രൂപയെങ്കിലും നേടിയാൽ മാത്രമേ നമ്മുടെ കാപ്പ എന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മുടെ FAUK റൈറ്റേഴ്സ് യൂണിയൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ ആദ്യ ദിവസത്തെ ആദ്യ ഷോക്ക് തന്നെ അബോ ആവറേജ് പ്രതികരണമാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ക്രിസ്മസ് ഹോളിഡേ കൂടിയാണ്, അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ല രീതിക്കുള്ളൊരു ഒക്കുപ്പൻസി ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്കിന്ന് സിനിമയുടെ കളക്ഷനിലോട്ട് പോകാം. സോ സിനിമ ആദ്യത്തെ 5 ദിവസം കൊണ്ട് 10 കോടി രൂപ കടന്നിട്ടുണ്ടായിരുന്നില്ല. ഏതാണ്ട് 9 കോടി 5 കോടിക്ക് മുകളിൽ, 9.5 കോടിക്ക് അടുത്ത രൂപ മാത്രമേ കടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ 6ാം ദിവസത്തെ കളക്ഷനോടുകൂടി സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് 10 കോടി ഒഫീഷ്യലായി കടന്നിട്ടുണ്ട്. ഏതാണ്ട് 6 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം ഏതാണ്ട് 7 കോടി 80 ലക്ഷത്തോളം രൂപയാണ് സിനിമ കേരളത്തിൽ നിന്ന് മാത്രം നേടിയിട്ടുള്ളത്. ഓക്കെ, 7 കോടി 80 ലക്ഷത്തോളം രൂപ സിനിമ കേരളത്തിൽ നിന്ന് മാത്രം നേടിയിട്ടുണ്ട്. സോ വേൾഡ് വൈഡായി ഏതാണ്ട് 10 കോടി 80 ലക്ഷത്തിനടുത്ത് രൂപ. ഓക്കെ, 10 കോടി 80 ലക്ഷത്തിനടുത്ത് രൂപ സിനിമ വേൾഡ് വൈഡായി നേടിയിട്ടുണ്ട്. ഏതാണ്ട് 6 ദിവസം കൊണ്ട് ഏതാണ്ട് 11 കോടിക്കടുത്ത് രൂപയാണ് സിനിമ വേൾഡ് വൈഡായി നേടിയിട്ടുള്ളത്. സോ നല്ലൊരു തുടക്കം തന്നെ സിനിമ തുടങ്ങിയിട്ടുണ്ട്. സോ സിനിമ തിയേറ്ററിൽ വിജയിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കാം. ഇനി അടുത്ത വീഡിയോ കാണാം. അതൊരുക്കും എല്ലാവർക്കും ബൈ.